നമസ്കാരം ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പി സി ചാക്കോ കോൺഗ്രസ് വിട്ടു ഹൈക്കമാൻഡിന്റെ ഞെട്ടൽ ഗ്രൂപ്പ് പോരിൽ മനം പടുത്തു കേരളത്തിലെ കോൺഗ്രസ് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി സി ചാക്കോ പാർട്ടി വിട്ടു രാജിക്കത്ത് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് കൈമാറി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഗ്രൂപ്പ് പോരിലും മറ്റും മനമെടുത്താണ് രാജിയെന്ന് പി സി ചാക്കോ മാധ്യമങ്ങളോട് പറഞ്ഞു പാർട്ടിയിൽ കടുത്ത അവഗണനയാണ് നേരിട്ടതെന്ന് ചാക്കോ പറയുന്നു തന്റെ നിർദ്ദേശങ്ങളൊന്നും പാർട്ടി പരിഗണിച്ചില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം ഇത്തവണ കേരളത്തിൽ മത്സരിക്കണമെന്നും പി സി ചാക്കോ ആഗ്രഹിച്ചിരുന്നു അത്ര എന്നാൽ സീറ്റ് നൽകുന്നതിന് കേരളത്തിലെ നേതാക്കൾ തയ്യാറായില്ല ഇതാണ് കടുത്ത തീരുമാനത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു കോൺഗ്രസ് കേരളത്തിൽ ഇല്ലെന്നും എ ഐ ഗ്രൂപ്പുകളാണ് കേരളത്തിലുള്ളതെന്നും പി സി ചാക്കോ മാധ്യമങ്ങളോട് പറഞ്ഞു ഗ്രൂപ്പുകളുടെ വീതം വയ്പാണ് ഇവിടെ നടക്കുന്നത് ഇനിയും തുടരേണ്ട എന്ന് തീരുമാനിച്ചെന്നും പി സി ചാക്കോ പറഞ്ഞു കേരളത്തിലെ പദവികളെല്ലാം രണ്ട് ഗ്രൂപ്പ് നേതാക്കൾ വീതം വയ്ക്കുകയാണ് സ്ഥാനാർത്ഥി ചർച്ചകളിലും കണ്ടത് അത് തന്നെ ദില്ലിയിൽ രണ്ട് നേതാക്കളും ഗ്രൂപ്പ് സ്ഥാനാർത്ഥികളുടെ പട്ടികയുമായി എത്തിയാണ് സ്ക്രീനിംഗ് നടത്തുന്നത് മെറിറ്റ് പരിഗണിക്കുന്നില്ല പാർട്ടി ഭാരവാഹിത്വത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലും അങ്ങനെ തന്നെ ജയസാധ്യത കണക്കിലെടുക്കുന്നില്ല എന്നും പി സി ചാക്കോ പറഞ്ഞു വി എം സുധീരനും ഞാനും ഇക്കാര്യം ഹൈക്കമാൻഡിനെ ബോധിപ്പിച്ചിരുന്നു എന്നാൽ പരിഗണിച്ചില്ല കേരളത്തിൽ നിന്ന് വരുന്നവർ കൊണ്ടുവരുന്ന ഗ്രൂപ്പ് ലിസ്റ്റിന് അംഗീകാരം കൊടുക്കുകയാണ് ഹൈക്കമാൻഡ് ചെയ്യുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് ഇതെല്ലാം ഇതിന് ഹൈക്കമാൻഡ് അംഗീകാരം നൽകുന്നു എന്നത് തന്നെ മടുപ്പിച്ചു കേരളത്തിൽ ഏതെങ്കിലും ഗ്രൂപ്പിൽ ഉൾപ്പെട്ടാൽ മാത്രമേ കോൺഗ്രസ് നിൽക്കാൻ സാധിക്കൂ അതിന് സാധ്യമല്ലാത്തത് കൊണ്ടാണ് രാജിവെക്കുന്നതെന്നും പി സി ചാക്കോ പറഞ്ഞു ദേശീയ നേതൃത്വം ഇല്ലാത്തതിനെയും പി സി ജാക്കോ വിമർശിച്ചു എല്ലാവരുടെയും അഭ്യർത്ഥന തള്ളി രാഹുൽ ഗാന്ധി അധ്യക്ഷ പദവി രാജിവെച്ചു പിന്നീട് പലരും അയച്ചു അതിൽ താൻ ഭാഗമായില്ല നേതൃത്വത്തിന് ചോദ്യം ചെയ്യലാകുമോ എന്ന കരുതിയാണ് വിട്ടുനിന്നത് പക്ഷേ കത്തയച്ചവരുടെ ആവശ്യം ന്യായമായിരുന്നു അവർ പാർട്ടിയെ തളർത്താൻ നോക്കിയവരല്ല പാർട്ടിയിൽ തിരഞ്ഞെടുപ്പ് വേണമെന്ന് മാത്രമായിരുന്നു അവരുടെ ആവശ്യമെന്ന് വാർത്തകൾ